ജേക്കബ് ജോർജ് ഇവിടെ ഇപ്പോൾ നമ്മൾ മറ്റ് നേതാക്കളുടെ കാര്യം കൂടി എടുത്താൽ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ തരൂരിനോടൊരു ചോദ്യം ചോദിച്ചു കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്നത് നായന്മാരുടെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണോ എന്ന് അതേ എന്ന നിലപാടാണ് സുമാരൻ നായർക്ക് അപ്പോഴും പക്ഷെ ഒരു ചോയ്സ് ഉണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അദ്ദേഹം വി ഡി സതീശനെ സമ്പൂർണ്ണമായി നിരാകരിക്കുകയാണ് രമേശ് ചെന്നിത്തലയെ നിരാകരിക്കുകയാണ് കെ സി കെ സി വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ അത് ആ ചർച്ചയിൽ വരാണ്ടാകാം അപ്പോൾ മറ്റ് മൂന്ന് പേരെ എന്തിനു നിരാകരിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമല്ല ഇപ്പോൾ സതീശനാണ് ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയെ നയിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് തവണ വന്ന് കണ്ടു തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കൾ കാണാൻ പോകാറുണ്ട് അതിപ്പോ വലിയ അത്ഭുതമുള്ള കാര്യമല്ല ഒരു ദിവസം രണ്ട് മണിക്കൂറിലേറെ ചെലവഴിച്ചു അതും എനിക്ക് വലിയ അത്ഭുതമുള്ള കാര്യമായി തോന്നുന്നില്ല അദ്ദേഹത്തിന് എന്തായിരിക്കും എനിക്ക് തോന്നുന്നു എൻ എസ് എസിന്റെ സതീശനെ കിട്ടുകയില്ല അത് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് സതീശൻ അവിടെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് വെള്ളാപ്പള്ളിയോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പറവൂരിൽ വോട്ട് വോട്ടർമാരിലെ നല്ലൊരു പങ്കും ഈഴുവ സമുദായക്കാരാണ് എന്നിട്ടും വെള്ളാപ്പള്ളിയുടെ തീട്ടോരമനുസരിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും അതേപോലെ ഉമ്മൻചാണ്ടി സർക്കാർ എനിക്കത് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസവും നമ്മളിത് പറഞ്ഞ് നമ്മളെന്തെങ്കിലും ഇത് പറഞ്ഞതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രി മന്ത്രിയാവേണ്ടത് കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട മന്ത്രി ആവേണ്ടത് പിടി സതീശനാണ് അത് തയ്യാറായി ഞാൻ അപ്പോ സോറി തിരിക്കാൻ തയ്യാറായിട്ടെന്താണ് സംഭവിക്കുന്നത് വിശാലമായിട്ട് പറയുകയാണെങ്കിൽ ഈ സുമാരൻ നായരെ കണ്ടത് കൊണ്ടോ അയാൾ സതീസിനെ മനസ്സിലാക്കേണ്ട കാര്യമാണ് സുമാരൻ നായരെ പോയി കണ്ടതുകൊണ്ടോ വെള്ളാപ്പള്ളിയെ പോയി കണ്ടതുകൊണ്ടോ നാല് ബിഷപ്പുമാരെ കണ്ടതുകൊണ്ടോ ഇവരുടെ ഒന്ന് സെക്യുലർ കിട്ടിൽ അത്ര പെട്ടെന്ന് ഇടിഞ്ഞു പോകത്തൊന്നുമില്ല ഇപ്പം തരൂരിനെ നമ്മൾ ആരെങ്കിലും നായരായിട്ട് കാണുന്നുണ്ടോ ഒരു നായർ വക്താവായിട്ട് കാണുന്നുണ്ടോ ഇല്ല ആരും കാണുന്നില്ല പക്ഷേ സമുദായത്തിലുള്ള ഞാൻ ഞാൻ ഇപ്പോഴും രമേശ് ചെന്നിത്തില്ല അത് കോൺഗ്രസിൻ്റെ അകത്തൊരു പാരമ്പര്യമുണ്ട് എം എ ജോൺ കൊ എസ് കുക്കാരെ പഠിപ്പിച്ചെന്താ നിങ്ങളാരും സമുദായത്തിൻ്റെ തിരിഞ്ഞറങ്ങാൻ പോകരുത് സമുദായ നേതാക്കളുടെ തിരുണത്തിനങ്ങാൻ പോകരുതെന്നാണ് എം എ ജോൺ കെ എസ് ഇക്കാരെ പഠിപ്പിച്ച് അങ്ങനെയാണ് അവരെ ഇങ്ങോട്ട് ഗ്രൂം ചെയ്ത് വന്നത് ആ തലമുറയിൽപ്പെട്ടതാണ് എ കെ അനണിയും ഉമ്മൻചാണ്ടിയും പി സി ചാക്കോ തുടങ്ങിയവരൊക്കെ പക്ഷേ അവരൊക്കെ പള്ളിയിലൊക്കെ പോവും ഉമ്മൻചാണ്ടി പള്ളിയിലൊക്കെ ഇരിക്കുന്ന പടങ്ങൾ എത്രയോ തവണ വന്നിട്ടുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി ഏതെങ്കിലും ഓർത്തഡോക്സുകാരനാണ് ഓ അത് ഓർത്തഡോക്സുകാരനാണെന്ന് ആരെങ്കിലും പറയുമോ അങ്ങനെ പറയുന്ന പ്രശ്നമില്ല കേരളത്തിൻ്റെ ഒരു പൊതുവായ കേരള സമൂഹത്തിൻ്റെ പൊതുവായ ഒരു മതേതര മനസ്സുണ്ട് ആ മനസ്സിലൂടെയെ സാധാരണ ശരാശരി ഇപ്പോൾ ഷാഹു പ്രസാദ് പറയുന്ന പോലെ ഇപ്പോൾ നാളെ ഇവർക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം എന്നൊന്നും എന്നൊന്നി നാളെ മുഖ്യ തരൂര് മുഖ്യമന്ത്രി ആയാൽ ഏതെങ്കിലും അഭിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കൂട്ടു നിൽക്കുമോ ഏതെങ്കിലും മുഖ്യമന്ത്രി കൂട്ടു നിൽക്കുമോ കേരളത്തിൽ ഒന്നും നടക്കുകയല്ല ഈ സമുദായങ്ങളും ആ ഒരു മര്യാദ പാലിക്കും പരിഗണിക്കും പിന്നെ അവർക്ക് പറയാം നമ്മൾ നമ്മൾ പിന്തുണ മുഖ്യമന്ത്രി ആയല്ലോ ഇന്ന് ആസ്വദിക്കാം പിന്നെ വീടി പോയ ചായ ഒക്കെ കിട്ടും ഇപ്പോൾ സമസ്ത എന്താ സമസ്തയ്ക്ക് എന്താ വേണ്ടത് നമുക്കിപ്പോൾ സമസ്ഥ പിണറായി വിജയൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ വലിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്നേഹത്തിൽ ഇടപെടും ആ വളരെ സ്നേഹത്തോടു കൂടി അങ്ങേയറ്റവും സൗഹൃദത്തോടുകൂടി ഫോൺ വിളിച്ച് അവരുടെ അപ്പോയിൻമെൻ്റ് കൊടുക്കും വളരെ കാര്യമായിട്ട് സ്വീകരിച്ചിരുന്നു വർത്തമാനം പറയും അവർക്ക് എന്താ വേണ്ടത് വലിയ വലിയ കാര്യങ്ങളൊന്നും സമസ്തയ്ക്ക് ആവശ്യമില്ല അതുകൊണ്ട് സമസ്തയ്ക്ക് സന്തോഷമാണ് ലീഗിനെ അവർക്കിപ്പോ വേണ്ട അതായി രാഷ്ട്രീയം അത് രാഷ്ട്രീയം കളിക്കണം ആ നേതാക്കന്മാർ അങ്ങനെ വേണം രാഷ്ട്രീയം കളിക്കാൻ എന്നാണ് എൻ്റെ പക്ഷം ശരി അവിടെ